നമസ്കാരം. കേരളം ഒന്നടങ്കെ ഇപ്പോൾ ചർച്ച ചെയ്യുന്ന വിഷയമാണ് ഡിവൈഎഫ്ഐ നേതാവ് ഷെജിനും ജോസ്നയും തമ്മിലുള്ള വിവാഹം. പുരോഗമനവാദത്തെ ഉയർത്തിക്കൊണ്ട് നടക്കുന്ന സി പി എം തന്നെ പറയുന്നു ഷെജിനും ജോസ്നയും തമ്മിലുള്ള വിവാഹം ലവ് ജിഹാദ് ആണെന്ന്. ഇപ്പോഴത്തെ ലവ് ജിഹാദ് എന്നത് യാഥാർത്ഥ്യമാണെന്നാണ് സി പി എം തിരുവമ്പാടി മുൻ എം എൽ എയും സി പി എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവുമായ ജോർജ് എം തോമസ് ഉറപ്പിച്ചു പറയുന്നത്. ജമാഅത്തെ ഇസ്ലാമിയും എസ് ഡി പിയും അടക്കമുള്ള സംഘടനകൾ ഉന്നത വിദ്യാഭ്യാസം നേടിയ വിദ്യാർത്ഥിനികളെ ലവ് ജിഹാദിൽ കുടുക്കുന്നുണ്ടെന്നാണ് അദ്ദേഹം ആരോപിച്ചത്. ഡിവൈഎഫ്ഐ നേതാവ് ഷെജിനും ജോസ്നയും തമ്മിലുള്ള വിവാഹം വിവാദമായ സാഹചര്യത്തിലായിരുന്നു ജോർജ് എം തോമസിന്റെ ഇത്തരത്തിലെ പ്രതികരണം. ഇത്തരമൊരു പ്രണയമുണ്ടെങ്കിൽ പാർട്ടിയോട് അറിയിക്കണമെന്നായിരുന്നു അടുത്ത സഖാക്കളോടോ പാർട്ടി ഘടകത്തിലോ സംഘടനയിലോ ആരുമായും ഇതേക്കുറിച്ച് സംസാരിച്ചിട്ടില്ല. ക്രൈസ്തവ സമുദായം വലിയ തോതിൽ പാർട്ടിയുമായി അടുക്കുന്ന സമയമാണിത്. ഈ ഘട്ടത്തിൽ ഇത്തരമൊരു നീക്കം പാർട്ടിക്ക് വലിയ തിരിച്ചടിയാണ് പ്രദേശത്ത് ഉണ്ടാക്കിയിരിക്കുന്നതെന്നുമാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷേ ലവ് ജിഹാദ് കേരളത്തിലുണ്ടെന്ന് പറഞ്ഞ് ജോർജ് എം തോമസിനെതിരെ മുസ്ലിം സംഘടനകൾ രംഗത്തു വന്നു. ലവ് ജിഹാദ് ഉണ്ടെന്ന് വ്യക്തമാക്കിയ പാർട്ടി രേഖ പുറത്തുവിടാനും പൊതുസമൂഹത്തിൽ ചർച്ചയ്ക്ക് വെക്കാനും സി പി എം സന്നദ്ധമാക്കണം എന്നതാണ് ഇവരുടെ ആവശ്യം. ലവ് ജിഹാദ് ഉണ്ട് എന്നതിന് ഔദ്യോഗിക രേഖ ഉണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആ രേഖ പുറത്തുവിടാനും പൊതുസമൂഹത്തിൽ ചർച്ചയ്ക്ക് വെക്കാനും സി പി എം സന്നദ്ധമാകണം. മിശ്രവിവാഹത്തെ പുരോഗമന നിലപാടായി കൊട്ടിഘോഷിച്ച സി പി എം പ്രാദേശിക നേതാവ് ഷിജിന്റെ വിവാഹത്തിൽ സാമുദായിക ധ്രുവീകരണം ആശങ്കിക്കുന്നത് ആരുടെ താല്പര്യം സംരക്ഷിക്കാനാണ് എന്ന് വ്യക്തമാക്കണം. കാസ പോലുള്ള തീവ്ര ക്രിസ്ത്യൻ വർഗീയ ഗ്രൂപ്പുകളുടെ പ്രചാരണത്തെ ജോർജ് എം തോമസ് ശക്തി പകരുകയാണ് ചെയ്തതെന്ന് ഫ്രറ്റേണിറ്റി മൂവ്മെന്റ് ആവശ്യപ്പെട്ടു. എന്നാൽ ഡിവൈഎഫ്ഐ നേതാവ് ഷെജിനും ജോസ്നയും തമ്മിലുള്ള പ്രണയത്തിലായിട്ട് 7 മാസത്തോളമായി. ഇത് വീട്ടുകാർ അറിയുന്നത് പെൺകുട്ടി നേതാവിനൊപ്പം ഒളിച്ചോടിയതോടെ മാത്രം. ഗൾഫിലായിരുന്ന ജോസ്നയ നാട്ടിലെത്തി 2 ആഴ്ച കഴിഞ്ഞപ്പോഴാണ് ഷെജിനൊപ്പം ഇറങ്ങിപ്പോയി വിവാഹം കഴിഞ്ഞത്. ഇതറിഞ്ഞ ബന്ധുക്കൾക്കുണ്ടായത് ഞെട്ടലും. ഇതോടെ ലവ് ജിഹാദ് ആരോപണവും ശക്തമായി. നാട്ടിൽ നിന്ന് മാറി നിന്ന് ജാഗ്രത കുറവെന്ന് സി പി എം നേതാക്കൾ പറഞ്ഞെന്നും ഷെജിൻ പറയുന്നുണ്ട്. അതേസമയം പെൺകുട്ടി കോടതിയിൽ ഭർത്താവിനൊപ്പം പോകണം എന്ന് പറഞ്ഞതോടെയാണ് വിഷയം അവസാനിച്ചത്. എങ്കിലും മുൻ എം എൽ എ ജോർജ് എം തോമസിന്റെ വാക്കുകൾ കൂടി ആയതോടെ വിഷയം കൈവിട്ടുപോയി എന്ന് പറയുന്നതാണ് ഉത്തമം. അതേസമയം ഡിവൈഎഫ്ഐ മേഖലാ സെക്രട്ടറി ഷെജിന്റെ പ്രണയവിവാഹത്തെ തുടർന്നുള്ള വിവാദത്തിൽ നിലപാട് വ്യക്തമാക്കി ഡിവൈഎഫ്ഐ രംഗത്തു വന്നിരിക്കുകയാണ്. കേരളത്തിന്റെ മതനിരപേക്ഷ പൈതൃകത്തിൽ വിള്ളൽ വീഴ്ത്താൻ മനഃപൂർവ്വം കെട്ടിച്ചമച്ച അജണ്ടയാണ് ലവ് ജിഹാദ് എന്നും ഷെജിനും ജോസ്നയും പുരോഗമന ബോധം സംരക്ഷിക്കുന്ന യുവതയ്ക്ക് മാതൃകയാണെന്നും ഡിവൈഎഫ്ഐ ഫേസ്ബുക്ക് പേജിൽ പ്രസിദ്ധീകരിച്ച കുറിപ്പിൽ വ്യക്തമാക്കുന്നുണ്ട്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.